ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ വീഡിയോസ് എല്ലാവരും കാണുന്നുണ്ടെന്ന് മനസ്സിലായി. കാരണം ആൾക്കാർ കമൻറ്റ് ചെയ്തിരുന്നു ഓരോ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ, അതായത് ഗ്രാറ്റുവിറ്റി അല്ലെങ്കിൽ ക്യാൻസലേഷൻ അല്ലെങ്കിൽ ബാനിനെ കുറിച്ച്. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ബാനിനെ കുറിച്ചിട്ടാണ്. എന്താണ് ബാൻ എന്നുള്ളത്? അപ്പോൾ ഈ ഒരു ഞാനീ പറയുന്ന വിഷയങ്ങളെല്ലാം, അതായത് ഒരു അംഗീകൃതമായ ന്യൂസ് പേപ്പറിൽ നിന്നോ അല്ലെങ്കിൽ ഒരു സ്രോതസ്സുകളിൽ നിന്ന് എടുത്ത വിവരങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. കാരണം ഞാൻ പഠിച്ചതിന് ശേഷമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം മറ്റെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് മറുപടി തരുന്നതാണ് അടുത്ത വീഡിയോയിലൂടെ. അപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ പറയുന്നു സൗണ്ട് ഇല്ല എന്നുള്ളതൊക്കെ. കാരണം ഇതൊരു ഫോൺ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്, മൈക്ക് യൂസ് ചെയ്യുന്നില്ല. കാരണം ഡ്യൂട്ടിയുടെ അടിയിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ. അപ്പോൾ നമുക്ക് ബാനുകളെക്കുറിച്ച് സംസാരിക്കാം. മൂന്ന് തരത്തിലുള്ള ബാനുകളാണ് ഉള്ളത്. ഒന്ന് ട്രാവൽ ബാൻ, ഒന്ന് എന്താ ലേബർ ബാൻ, മറ്റൊന്ന് എമിഗ്രേഷൻ ബാൻ. ഈ മൂന്ന് തരത്തിലുള്ള ബാനുകളാണ് ഇപ്പോൾ യു എയിൽ നിലവിലുള്ളത്. അതിൽ എന്താ ട്രാവൽ ബാൻ എന്ന് പറയുന്നത്, അതായത് നമ്മളെ പേരിൽ എന്തെങ്കിലും ഒരു കേസോ ക്രിമിനൽ കേസോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും സാമ്പത്തികമായ ഒരു കേസുകളുണ്ടെങ്കിൽ, നമ്മുടെ കേസ് കോടതികളിലോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലോ ഉണ്ടെങ്കിൽ നമുക്ക് രാജ്യം വിടാൻ കഴിയുകയില്ല. അപ്പോൾ അത്തരത്തിൽ കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ സാമ്പത്തികമായി വളരെയധികം സാമ്പത്തികമായുള്ളൊരു കേസ് നിലനിൽക്കുമ്പോൾ നമ്മൾ രാജ്യം വിടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, അതിലെ സാക്ഷിയോ മറ്റോ അല്ലെങ്കിൽ കോടതിയോ നേരിട്ട് ഇടപെട്ടുകൊണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിവരത്തെ തുടർന്ന് കോടതിയിൽ ഇടപെട്ട് നമ്മുടെ യാത്ര ബാൻ ചെയ്യാം. അതായത് നമുക്ക് ബാൻ ചെയ്യുക എന്നുള്ള ഉദ്ദേശം നമ്മൾ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് അതിന് ശേഷം വരുന്നത്, കാരണം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ജസ്റ്റ് ഷോർട്ടായിട്ട് പറയാണ്. കാരണം അത് ഒരു വിഷയം ഒരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുമ്പോൾ ഒരുപാട് ലെങ്തി ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അതിനായി അടുത്ത എന്താ വരുന്നൊരു സബ്ജക്റ്റാണ് ലേബർ ബാൻ. ഒരുപാട് ആൾക്കാർ ചോദിച്ചതാണ്. കാരണം നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ചാടി പോകുമ്പോയോ നാട്ടിൽ പോയിട്ട് വരാതിരുന്നാലോ നമുക്ക് ബാൻ കിട്ടുമോ എന്നുള്ളത്. ഈ ഒരു ബാൻ കിട്ടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്ത, അതായത് ഇപ്പോൾ യു എയിൽ ലിമിറ്റഡ് കോൺട്രാക്റ്റ് മാത്രമേ നിലവിലുള്ളൂ, അൺലിമിറ്റഡ് കോൺട്രാക്റ്റ് നിലവിലില്ല. അത്തരത്തിൽ നോക്കുമ്പോഴെങ്കിൽ നിങ്ങൾ കോൺട്രാക്റ്റ് ഒപ്പിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഒരിക്കലും ഒപ്പിടാൻ നീട്ടി വെച്ചാൽ അതിൽ ഒപ്പിടരുത്. കാരണം നിങ്ങൾ കോൺട്രാക്റ്റ് കൃത്യമായി വായിച്ച് നോക്കുക. അതിലെ കോൺട്രാക്റ്റിൽ എഴുതിയിട്ടുണ്ടാവും നിങ്ങളുടെ സാലറി എത്ര മണിക്കൂർ, ഡ്യൂട്ടി ഓവർ ടൈമിന് എത്ര, അതിനകത്ത് വരുന്ന കണ്ടീഷൻസ് ഒക്കെ ഒരു എന്താ നിങ്ങളുടെ കോൺട്രാക്റ്റിനകത്ത് ഉണ്ടാവും. നിങ്ങളുടെ ടെർമിനേഷൻ ക്ലോസ് പ്രോസസ്സ് അതിനകത്ത് എങ്ങനെയുണ്ടാവും, അതായത് എങ്ങനെ ക്ലോസ് ചെയ്യണം നിങ്ങളുടെ ടെർമിനേഷൻ, നിങ്ങൾ എന്തൊക്കെ തരണം, എന്തൊക്കെ കമ്പനിക്ക് എത്ര മാസത്തിനുള്ളിൽ ചെയ്യണം, എത്ര നഷ്ടം വരാൻ, ഇതൊക്കെ നിങ്ങളുടെ കോൺട്രാക്റ്റിനകത്ത് വ്യക്തമായിട്ടുണ്ട്. പലപ്പോഴും അത് നിങ്ങളുടെ സ്പോൺസർമാർ തരാറില്ല. കാരണം നിങ്ങളത് ചോദിച്ച് പഠിക്കണം. നിങ്ങളുടെ കോൺട്രാക്റ്റിനകത്ത് മാത്രമേ ഒരു ഡീറ്റെയിൽ ആയ വിവരങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇപ്പം എന്താ പല സമയത്തും 800-900 ബേസിക് സാലറി വെച്ച് ആണ് അവർ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇനി സൈൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ കോൺട്രാക്റ്റിൻ്റെ ഒരു പേപ്പറോ അല്ലെങ്കിൽ അതിൻ്റെ കോപ്പിയോ നിർബന്ധമായും നിങ്ങൾ വാങ്ങി വെച്ച് സൂക്ഷിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു ഇതിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ബാൻ ചെയ്യാനുമ്പോൾ നിങ്ങളുടെ സ്പോൺസറുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓണേഴ്സിൻ്റെയോ അവർ മുഖാന്തരം അറിയിച്ച് തൊഴിൽ വകുപ്പിൽ അറിയിച്ച് നിങ്ങൾക്ക് ബാൻ ചെയ്യാം, നിങ്ങളെ ബാൻ ചെയ്യാവുന്നതാണ്. ഈ ഒരു ബാൻ ചെയ്യുമ്പോൾ ഉള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾക്ക് യു എയിൽ വിസിറ്റിംഗ് വിസയിൽ വരുന്നതിനോ അല്ലെങ്കിൽ പോകുന്നതിനോ ഒരിക്കലും വിലക്കില്ല എന്നതാണ് ലേബർ ബാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഒരു എന്താ തൊഴിൽ ചെയ്യാനുള്ള പെർമിറ്റ് ഈ ഒരു ലേബർ ബാൻ ഉള്ളത് കൊണ്ട് കിട്ടില്ല. പക്ഷേ ഫ്രീ സോൺ കമ്പനികൾ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് അടുത്തൊരു വീഡിയോയിൽ നിർബന്ധമായി അതിനെക്കുറിച്ച് ചെയ്തിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വെയിൽ വരുന്നതിനോ അല്ലെങ്കിൽ വിസിറ്റ് ചെയ്യുന്നതിനോ യാതൊരു പ്രശ്നമില്ല ലേബർ ബാൻ നിലനിൽക്കുമ്പോൾ. ഈ ഒരു ലേബർ ബാൻ പരമാവധി നീണ്ടു നിൽക്കുന്നത് ഏകദേശം 6 മാസം അല്ലെങ്കിൽ 10 മാസം ഒരു വർഷം. അത് നിങ്ങളുടെ സ്പോൺസർ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് തൊഴിൽ വകുപ്പുമായി ബന്ധപ്പെട്ട അതായത് സ്പോൺസറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങളാണ് പൊതുവേ ലേബർ ബാൻ ഉണ്ടാവാറ്. പൊതുവേ നിങ്ങൾ ലേബർ ബാൻ എന്താ സ്പോൺസേഴ്സിനെ ഇത്തരത്തിലെ ബാൻ നീട്ടിക്കൊണ്ട് പോകാൻ താല്പര്യമുണ്ടാവില്ല. കാരണം നിങ്ങൾ ബാൻ നീട്ടിക്കൊണ്ട് പോകുന്നതിനോടൊപ്പം അവരുടെ ഒരു വേക്കൻ്റ് അവിടെ സ്പേസായി കിടക്കണേ, അവർക്ക് അതിലേക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ പരമാവധി നിങ്ങൾക്ക് വിസ ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 2 വർഷത്തെ വിസയാണ്, നിങ്ങൾക്കത് ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പോൺസറെ സമീപിക്കും. എനിക്ക് ക്യാൻസൽ ചെയ്യണം, ഞാൻ അതിന് എന്താണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ അവരെ അറിയിക്കുക. അപ്പോൾ അവർ കൃത്യമായി അതിന് മറുപടി തരും. അപ്പോൾ ആ ഒരു ടെർമിനേഷൻ ക്ലോസ് വെച്ച് നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാം. മുന്നത്തെ പോലെ എന്താ വ്യത്യാസമുണ്ട്, ആദ്യം അവർക്ക് പോയി കണ്ട് ഏകദേശം 2-3 ദിവസം നിങ്ങൾ ക്യാൻസൽ ചെയ്യാമായിരുന്നു. ഇനി അത് പറ്റില്ല പുതിയ നിയമപ്രകാരം. അതായത് പുതിയ നിയമപ്രകാരം നിങ്ങളുടെ 14 ദിവസം എംപ്ലോയിക്ക് നോട്ടീസ് പീരീഡ് കൊടുത്തതിന് ശേഷം മാത്രമേ ക്യാൻസൽ ചെയ്യാൻ പറ്റൂ എന്നാണ് പുതിയ തൊഴിൽ നിയമം. അപ്പോൾ
ഇതിനൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ കോൺട്രാക്റ്റ് വായിച്ച് നോക്കുക, നിങ്ങൾ എംപ്ലോയറുമായിട്ട് സംസാരിച്ചതിന് ശേഷം മാത്രം ഒരു ഇതിലേക്ക് കടക്കുക, ക്യാൻസലേഷൻ പ്രോസസ്സിലേക്കോ അല്ലെങ്കിൽ ബാൻ ചെയ്യാതെ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് മദ്യപിച്ചുകൊണ്ട് അപകടമായ രീതിയിൽ വർക്ക് ചെയ്യുക, സഹപ്രവർത്തകരെ മർദ്ദിക്കുക എന്നിങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് ഈ ഒരു ബാൻ ചെയ്യുന്ന കാര്യത്തിൽ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി അടുത്തതായിട്ട് എന്താ വരുന്നത്, ഇമിഗ്രേഷൻ ബാൻ. ഇമിഗ്രേഷൻ ബാൻ എന്ന് വെച്ചാൽ അത്രയും കുറ്റകൃത്യമായ കാര്യങ്ങൾ, അതായത് മയക്കുമരുന്ന്, അതായത് അത്രയും ഡേഞ്ചറസ് കേസുകൾ, രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങൾ എന്നിവയൊക്കെയാണ് ഇമിഗ്രേഷൻ എന്താ ബാൻ എന്നറിയപ്പെടുന്നത്. ഇമിഗ്രേഷൻ ബാൻ എന്നറിയപ്പെടുന്നത് ഉദ്ദേശിക്കുന്നത് അതായത് നാട് കടത്തുക എന്നതാണ്. അതായത് നിങ്ങൾക്ക് ഈ രാജ്യത്തേക്ക് പ്രവേശിക്കാൻ നിയമപരമായി സാധിക്കില്ല എന്നതാണ് ഇമിഗ്രേഷൻ ബാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ഇമിഗ്രേഷൻ ബാനിന് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പ്രവേശിക്കാൻ കഴിയില്ല. അത്തരത്തിൽ ഇമിഗ്രേഷൻ ബാൻ വരുന്നത് തന്നെ അതായത് കോടതി മുഖാന്തരമാണ്. ഇമിഗ്രേഷൻ നിങ്ങൾ ഏതെങ്കിലും ഒരു കേസിൽ ശിക്ഷിക്കപ്പെടുകയോ പിടിക്കപ്പെടുകയോ അത്രയും ഗുരുതരമായ കേസുകൾ പിടിക്കപ്പെട്ടാൽ മാത്രമേ ഇമിഗ്രേഷൻ ബാൻ ഉള്ളത്. മുൻപൊക്കെ ഇമിഗ്രേഷൻ ബാൻ എന്നുള്ളത് യു എയിൽ നിന്ന് ബാൻ ചെയ്താൽ അത് യു എയിൽക്ക് മാത്രമായിരുന്നു പ്രധാനം. പക്ഷേ ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കുറ്റകൃത്യത്തിൽ, സീരിയസ് ആയൊരു കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ട് ബാൻ ചെയ്യപ്പെട്ടാൽ ഇപ്പോൾ അതിനകത്ത് വരുന്നത് നിങ്ങൾക്ക് ജി സി സിയിൽ നിന്ന് മൊത്തത്തിൽ തന്നെ നിങ്ങളെ ബാൻ ചെയ്യാൻ പറ്റും. അതായത് 5 ജി സി സി രാജ്യം, ഒമാൻ, കുവൈത്ത്, ഖത്തർ, സൗദി, യു എ എന്നീ രാജ്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങളെ ബാൻ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിനെക്കുറിച്ച്, ഇതാണ് ഒരു ബാനിനെ കുറിച്ചുള്ള ഒരു ബേസിക്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. ഞാൻ വേറെ ഒന്നും കൊണ്ടല്ല വാട്സപ്പ് നമ്പർ കൊടുക്കാത്തത്, കാരണം വാട്സപ്പ് നമ്പർ ഇപ്പം നിങ്ങൾ മെസ്സേജ് ചെയ്യുന്നതിൽ ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്കറിയാവുന്ന ഒരു വിവരങ്ങൾ നിങ്ങളുമായി ഷെയർ വയ്ക്കുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സംശയം, ഇപ്പോൾ നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യുക, കാരണം ഇപ്പോൾ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ കമൻറ്റിൻ്റെ ഒരു ഇതിൽ കൂടിയാണ് അടുത്ത സബ്ജക്റ്റ് ചെയ്യാനുള്ളൊരു ഇത് വരുന്നത്. അപ്പോൾ താങ്ക് യു ഫോർ ബൈ.